നമസ്കാരം. ബോളിവുഡിനെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ് ആര്യൻ ഖാന്റെ കേസ്. ആര്യൻ ഖാൻ കേസിൽ വീണ്ടും വൻ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളവർ മാത്രമല്ല മറ്റ് പലർക്കും ഈ കേസുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. സുനിൽ പാട്ടീൽ എന്നയാളെ കുറിച്ചാണ് പുതിയ അന്വേഷണം എത്തി നിൽക്കുന്നത്. BJP ഇയാളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മന്ത്രിമാർക്കടക്കം പണം തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് BJP നേതാവ് മോഹിത് കാംബോജ് പറഞ്ഞു. NCPയുടെ നേതാക്കൾക്കാണ് ഈ കേസുമായി ബന്ധമുള്ളതെന്ന് ഇയാൾ ആരോപിക്കുകയും ചെയ്തു. ആര്യൻ ഖാൻ കേസിലെ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സുനിൽ പാട്ടീലിന്റെ പേരും ഉയർന്നു വന്നിരിക്കുന്നത്. ഇയാൾ പണം തട്ടിപ്പിന്റെ സൂത്രധാരനാണെന്നും NCP നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും BJP ആരോപിക്കുന്നുണ്ട്. BJP യെ അപകീർത്തിപ്പെടുത്താൻ വലിയ ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുണ്ടെന്നും BJP നേതാവ് മോഹിത് കാംബോജ് തുറന്നടിച്ചു. മഹാരാഷ്ട്ര മന്ത്രിമാർ സുനിൽ പാട്ടീലിന്റെ കൂട്ടുപിടിച്ചാണ് ഗൂഢാലോചന നടത്തിയത്. അവർ ഇക്കാര്യത്തിൽ ഉത്തരം പറയണമെന്നും കാംബോജ് പറയുന്നു. മയക്കുമരുന്ന് മാഫിയെ പിന്തുണയ്ക്കുന്നുണ്ടോ NCP? അതോ ഒരു ഓഫീസറെ മാത്രം ലക്ഷ്യമിടുകയാണോ? ഇക്കാര്യം അവർ തന്നെ പറയണം. മയക്കുമരുന്ന് വിൽപ്പനക്കാരുമായി വളരെ അടുപ്പം മുൻമന്ത്രി അനിൽ ദേശ്മുഖിന് ഉണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിമുമായി അടുപ്പമുള്ള ആളാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരനെന്നാണ് റിപ്പോർട്ട്. NCP ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം. ആര്യൻ ഖാൻ കേസിന്റെ പിന്നണിയിൽ കളിച്ചത് സുനിൽ പാട്ടീലാണ്. NCPയുമായി 20 വർഷത്തെ ബന്ധം ഇയാൾക്കുണ്ട്. അനിൽ ദേശ്മുഖിന്റെ മകൻ ഋഷികേഷ് ദേശ്മുഖിന്റെ അടുത്ത സുഹൃത്താണ് പാട്ടീൽ. 1999 2014 ആഭ്യന്തര മന്ത്രാലയത്തിൽ ട്രാൻസ്ഫർ കാര്യം നിയന്ത്രിക്കുന്ന റാക്കറ്റ് പാട്ടീലിനുണ്ടായിരുന്നുവെന്നും കാംബോജ് പറയുന്നുണ്ട്. October 1 സുനിൽ പാട്ടീൽ സാം ഡിസൂസിയെ വിളിച്ചുവെന്നും NCPയുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുവെന്നും BJP നേതാവ് പറയുന്നു. NCPയുടെ ഒരു അംഗത്തിന് എങ്ങനെയാണ് ലഹരി പാർട്ടിയെക്കുറിച്ച് അറിയാൻ കഴിയുക? സാം ഡിസൂസിയുമായി ഒരു ഡീൽ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ആര്യനെ കേസിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു പ്ലാൻ എന്നും റിപ്പോർട്ടുകളുണ്ട്. കിരൺ ഗോസാവി സുനിൽ പാട്ടീലിന്റെ ആളാണ്. ഇവരെല്ലാം ചേർന്ന് BJP യെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സുനിൽ പാട്ടീൽ വലിയൊരു ഹോട്ടൽ നേതാക്കൾക്കായി ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ വെച്ചാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ബോളിവുഡ് സൂപ്പർതാരം ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ അറസ്റ്റിലായ ലഹരിക്കടത്ത് കേസിൽ വീണ്ടും വീണ്ടും വമ്പൻ വഴിത്തിരിവുകളാണ് ഇതിനു പിന്നാലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP നേതാവിന്റെ ശക്തമായ ആരോപണങ്ങൾക്ക് പിന്നാലെ വൻ നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലാണ് സാക്ഷി വിജയ് പകാരെ നടത്തിയിരിക്കുന്നത്. October 2 ക്രൂയിസ് കപ്പലിൽ നടന്ന റെയ്ഡ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഷാറൂഖിന്റെ മകൻ ആര്യനെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നാണ് ഇപ്പോൾ വിജയ് പകാരെ പറയുന്നത്. തനിക്ക് നൽകാനുള്ള പണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സുനിൽ പാട്ടീലിനൊപ്പം താമസിച്ചു വരികയായിരുന്നുവെന്നും അതിനാൽ ആര്യൻ ഖാനെ കൊള്ളയടിക്കുന്നതിനും ഫ്രെയിം ചെയ്യുന്നതിനും ഇത് സാക്ഷിയായിട്ടുണ്ടെന്നും വിജയ് പകാരെ അവകാശപ്പെട്ടു. തനിക്ക് നൽകാനുള്ള പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സുനിൽ പാട്ടീലിനൊപ്പമാണ് താമസിക്കുന്നതെന്നും വിജയ് പകാരെ അവകാശപ്പെട്ടു. ആ സമയത്താണ് കേസിനെക്കുറിച്ചും ആര്യൻ ഖാനെ കൊടുക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് താൻ അറിയുന്നതെന്നും ഇയാൾ പറയുന്നുണ്ട്. NCP സോണൽ ഡയറക്ടർ സമീർ വാങ്കടയ്ക്കെതിരായ കൈക്കൂലി ആരോപണങ്ങൾ അന്വേഷിക്കാൻ October 27 രൂപീകരിച്ച മുംബൈ പോലീസ് SIT നൽകിയ മൊഴിയിൽ സാക്ഷി വിജയ് പകാരെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സുനിൽ പാട്ടീലിൽ നിന്ന് ഒരു നിശ്ചിത തുക തിരിച്ചുപിടിക്കേണ്ടതിനാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. മഹാരാഷ്ട്ര BJP നേതാവ് മോഹിത് കാംബോജ് പറയുന്നതനുസരിച്ച് സുനിൽ പാട്ടീൽ NCP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. കേസിൽ പണം തട്ടാനുള്ള ശ്രമം നടന്നെന്ന ആരോപണത്തിൽ ഇയാളുടെ പേരും ഉയർന്നിരുന്നു. സുനിൽ പാട്ടീലിന് നൽകാനുള്ള പണം തിരികെ നൽകാനാണ് താൻ സുനിൽ പാട്ടീലിനൊപ്പം താമസിക്കുന്നതെന്ന് ധൂലയിലെ സ്വദേശിയായ സാക്ഷി വിജയ് പകാരെ പറയുന്നുണ്ട്. 2018 ചില ജോലികൾക്കായി താൻ അദ്ദേഹത്തിന് പണവും നൽകിയിരുന്നു. എന്നാൽ അയാൾ ആ ജോലി ചെയ്തില്ല, എന്റെ പണം തിരികെ നൽകിയുമില്ല. അതിനാൽ അവൻ പോകുന്നിടത്തെല്ലാം ഞാൻ അവനെ പിന്തുടരുകയായിരുന്നുവെന്നാണ് ഇയാൾ വാദിക്കുന്നത്. അഹമ്മദാബാദിലും സൂറത്തിലും മുംബൈയിലും ലളിത് ഹോട്ടലിലും ഫോർച്യൂൺ ഹോട്ടലിലും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഇയാൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതേസമയം കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് NCP ഉദ്യോഗസ്ഥൻ സമീർ വാങ്കടയെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. കേസിന്റെ അന്വേഷണം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ മുംബൈ സോണിൽ നിന്ന് ഏജൻസിയുടെ കേന്ദ്ര സംഘത്തിന് കൈമാറിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. സമീർ വാങ്കടെ കൈക്കൂലി ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറ്റം വരുത്തിയതെന്നാണ് സൂചന. എന്തായാലും വൻ ട്വിസ്റ്റുകളാണ് കേസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീളുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.